കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ സംഘം രജിസ്റ്റർ ടി വി സുഭാഷ് ഐഎഎസ് എന്ന ഇഡിക്ക് മുന്നിൽ മൊഴി നൽകാൻ ഹാജരാകില്ല. ഇന്നലെ വൈകുന്നേരമാണ് മൊഴി നൽകാനുള്ള നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ടി വി സുഭാഷ് ഐഎഎസ് പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ്. മോർണിംഗ് എസ് കെ. എസ് കെ, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ സഹകരണ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സഹകരണ രജിസ്ട്രാർക്ക് ഇഡി നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യാൻ ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ നമുക്ക് പിന്നിലുള്ള ഈ ഓഡിയോ ഇഡി ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ സഹകരണ രജിസ്ട്രാർക്ക് പുറമേ തന്നെ റെപ്കോ എം ഡിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹരിദാസ് നമ്പ്യാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇരുവരോടും ഇന്ന് രാവിലെ തന്നെ 10 മണിക്ക് ഈ ഓഫീസിൽ ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ സഹകരണ വകുപ്പിലെ രജിസ്ട്രാർ അദ്ദേഹം ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് ഇ ഡിയെ അറിയിച്ചിരിക്കുകയാണ്. നോട്ടീസ് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണെന്നും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും രേഖകളും തനിക്ക് ഹാജരാക്കാൻ കഴിയില്ലെന്നും ഈ രേഖകൾ ഹാജരാക്കാൻ തനിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ 10 മണിയോടുകൂടി തന്നെ റെപ്കോ എം ഡി ഹരിദാസ് നമ്പ്യാർ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായേക്കുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം മറ്റ് അസൗകര്യമൊന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല. ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാറെ വിളിച്ചു വരുത്തുന്നത് ഈ സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ ഈ കരുവന്നൂർ ബാങ്ക് ഈ റെപ്കോയിലേക്ക് വലിയ തോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ പണം തിരിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂരിൽ തന്നെ ഈ റെപ്കോ നടത്തിയ ഒരു ഫർണിച്ചർ മേളയുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്, അതിന് നേതൃത്വം നൽകിയതൊക്കെ ഈ കരുവന്നൂർ ബാങ്കാണെന്നും ഇഡിക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ റെപ്കോയും കരുവന്നൂർ ബാങ്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡി ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ കേസിലെ മറ്റ് ഈ വടക്കാഞ്ചേരി കൗൺസിലർ മധു ഉൾപ്പെടെയുള്ള ആളുകളെയും ഇന്ന് ഇഡി ചോദ്യം ചെയ്തേക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജയ്.